നമസ്കാരം. ദേവിക ഡിജിറ്റൽ മീഡിയയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സോഷ്യൽ മീഡിയയിൽ തൻ്റെതായ കഴിവുകൾ കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സജിത്ത് രവി എന്ന കലാകാരനെയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങളിടുന്ന ഓരോ പുതിയ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ സജിത്തിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. അവളോട് കുറച്ച് നമ്മളെ ചിരിച്ചിട്ടുണ്ടെന്നല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ി പറഞ്ഞതിലും കാര്യമുണ്ട് കേട്ടോ. അരി പറഞ്ഞിടോ, ഞാൻ എത്ര നല്ലവനാണെന്ന്. ഞാൻ എത്ര നല്ലവനൊന്നുമല്ല. ചെങ്കുട്ടി ഇവര് അടുത്തൊരു മോക്കിംഗ് സൗണ്ടാണ്. ശ്രീ പഴയ കാല നടൻ ശ്രീ ആലമ്മൂടിൻ്റെയും ശശി കലങ്കയുടെയും ഒരു മോക്കിംഗ് ആണ്. ശ്രമിക്കാണ് ഒരു പത്ത് രൂപ ഒരു പട്ടി അടിക്കാമായി. രാവിലെ തൊട്ടുള്ള ഫോണ്ടോള പ്രാജ്യത്തിന് പത്ത് ശ്രീ കിട്ടിയോ? പ്രാജ്യത്തിന് പത്ത് ശ്രീ കിട്ടുവോ? ആ ഇത് കൊടുത്തു വരാന നമുക്ക് അഭി നമുക്ക് സമ്മാനിച്ച ഒരു ശബ്ദമാണ് ശ്രീ ആമേ തോത്ത. ക്ഷമിക്കാണ് പൊന്നുണ്ടല്ലോ, വെയിലുണ്ടല്ലോ, പാലിന് വേക്കാരല്ലേ, കൽപ്പിന്റെ പെണ്ണ കൽക്കണ്ട കയ്യലിലുള്ള നാടകാചാര്യനുമായ ശ്രീ എൻ എം പിള്ള. മകണോ മകണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത്? എൻ്റെ ലക്ഷ്മി ഇവിടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ കയ്യിൽ കിടന്ന് പെട്ടഞ്ഞ് പെടഞ്ഞ് വെച്ചൊക്കെ ഞാൻ മറക്കണമല്ലേ? എന്തുകൊണ്ടെൻ്റെ സ്വാമിനാഥൻ കല്യാണം കഴിച്ചില്ല? എന്തുകൊണ്ടെൻ്റെ ബാലരാമലിംഗേശം ഒരു കുഞ്ഞിക്കാലം ഒറ്റ ഓടിക്കണിക്കില്ല? ശ്രീ അടു ഭവാനിയുടെ ശബ്ദം ശ്രമിക്കുകയാണ്. ദർശന, 4 വർഷമാണ് നമ്മളിവിടെ ഉണ്ടാവുക. ഇപ്പോൾ അക്കാദമി ഒരുമിച്ച് ഓൾറെഡി ഡിസൈഡ് കഴിച്ചാൽ 800 ദിവസം, അതിൽ 20 ദിവസം ഇപ്പോഴേ കഴിഞ്ഞു. എന്താ കണക്ക് ശരിയല്ലേ? കാവിൽ അമ്മയെ വിളിച്ച് കരഞ്ഞോണ്ട് എന്താ അമ്മ പറയാറില്ലേ, എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി അമ്മയുടെ ഉയർ വേണമെങ്കിൽ തരാന്ന്. ഉയര് വേണ്ട, ഒരു കണ്ണെനിക്ക് തരാം അമ്മേ. കണ്ണ് കിട്ടിട്ട് നീ എന്ത് ചെയ്യാൻ പോടാ കഴിവേറി? കളക്ടർ ആവാൻ പോടാ. ആ കണ്ണും വെച്ചോണ്ടിന്ന് പാടിയാലേ 10 പൈസ ഒരാളും തരില്ല. ഞാൻ വല്ല കൂലിപ്പണിയും ചെയ്തോളാം അച്ഛാ. പിന്നെ പണിയും കൊണ്ട് ആൾക്കാർ നിന്നെയും കാത്ത് നിക്കല്ലേ? 2 കണ്ണുണ്ടായിട്ടൂടെ ഓരോരുത്തർമാര് തെക്ക് വടക്ക് തെണ്ടി നടക്ക. അപ്പോഴാ ഒറ്റ കണ്ണ് വെച്ചോണ്ട് നീ ഉണ്ടാക്കാൻ പോണത്. നരസിംഹം, ഹാഫ് മാൻ ഹാഫ് ലയൺ, എനിക്കൊത്ത എതിരാളി. പക്ഷെ എന്ത് ചെയ്യാം, അംഗം കുറിച്ചപ്പോ ഒരു സിംഹം അകത്ത്. എന്നും ഞാൻ അകത്തായിരിക്കുമെന്ന് നീ കരുതണ്ട. ആയുസിനു വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ പേര് സജിത്ത് മാർന്നാണ്. അത്യാവശ്യം ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് അറിയായിരിക്കും. പിന്നെ എൻ്റെ വീട് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ബാക്കിലാണ് ഒക്കല്. വീട്ടിലെ അച്ഛനമ്മ ചേട്ടൻ ചേട്ടൻ്റെ ഫാമിലിയൊക്കെ പുറത്താണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചാണ് 2 വരെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ചു. പിന്നെ നേഴ്സിംഗാണ് പഠിച്ചത്. നേഴ്സിംഗ് ബാംഗ്ലൂരാണ് പഠിച്ചത്. കുറച്ചാൾ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്തു.
പിന്നെ ആ ഫീൽഡ് അങ്ങോട്ട് വിട്ടു. കുറച്ച് ബിസിനസ് മൈൻഡായിരുന്നു നമുക്ക്, കുറച്ച് ബിസിനസ് പരിപാടിയിലേക്കൊക്കെ കടന്നു. നേഴ്സിംഗ് ഡിഗ്രിയിൽ നിന്ന് മാറാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുറച്ചാൾ ഒറീസയിൽ വരെ വർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ അവിടെ വലിയ സാലറി ഒന്നും ഉണ്ടായില്ല. പിന്നെ നമുക്ക് ഡ്യൂട്ടി ഒന്നും വലിയ കുഴപ്പമുണ്ടായില്ല, ഐ സി യുലായിരുന്നു. പിന്നെ നമ്മൾ പണിയെടുക്കണേൻ്റെ ആ ഒരു എഫർട്ടിൻ്റെ ഒരു സാലറി നമ്മൾക്ക് കിട്ടുന്നുണ്ടായില്ല. പിന്നെ ഒരു കാരുണ്യ പ്രവർത്തനം എന്ന രീതിയിൽ കുറച്ചാൾ മുന്നോട്ട് പോയി. പിന്നെ നാട്ടിലൊരു ഹോസ്പിറ്റലിൽ കയറിയപ്പോഴും സാലറി ഉണ്ടായില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ സൈഡായിട്ട് വല്ല പെയിൻ്റ് പണിക്കൊക്കെ പോയാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയേണ്ടിയിരുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്നൊരു പരിപാടിയിലാണ് എനിക്ക് താല്പര്യം കൂടുതൽ. പിന്നെ പണ്ട് തൊട്ട് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമാണെന്ന്, ഒരു സിനിമയിലൊക്കെ ചെറിയൊരു സീനായാലും എത്തിപ്പെടണമെന്നും മനസ്സിൽ പണ്ടേ തൊട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ നാട്ടിലാണെങ്കിലാണ് ഇതൊക്കെ നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ നാട്ടിൽ ചുറ്റിപ്പറ്റി നിന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പോയാൽ ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങി പറയാനാ പറഞ്ഞത്? അവളോട് കുറച്ച് തവണ ചിരിച്ചിട്ടുണ്ടല്ലാതെ അവളും ഞാനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധം ഞാൻ ഉണ്ടാക്കിത്തരാം. നിങ്ങൾ ഏതെങ്കിലും ഒരുത്തൻ അത് ചെയ്തു എന്നറിഞ്ഞാല് ആ നിമിഷം ഞാൻ ഈ വീടിന് തീ വെക്കും. നീ ഇറങ്ങി വരുന്നുണ്ടോ അതോ ഞാൻ ഇറങ്ങി വീഴ്ത്തണോ? സത്യം പറയടാ, നീ തറവാടിനെ ചതിച്ചോ? അച്ഛനാണ് സത്യം, അത് ഞാൻ ചെയ്തിട്ടില്ല. അവള് നിന്റെ പേര് പറഞ്ഞാലോ ഞാൻ തൂങ്ങിച്ചാകും. ചുമ സമയം പോക്കിന് നമ്മുടെ അയലക്കത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ മൊബൈലിൽ കയറ്റി തന്നാണ്. പക്ഷെ ഞാനത് ജസ്റ്റ് കാണാൻ വേണ്ടി എടുത്ത ഒരാപ്പാണ്. ജസ്റ്റ് കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വലിയ സുഖമായിട്ട് തോന്നിയില്ല, ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. പിന്നെ രണ്ടാമതൊരു സമയം പോക്കിന് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ തോന്നി എന്നാൽ ഒരു വീഡിയോ ചെയ്തു നോക്കാമെന്ന് തോന്നി. അങ്ങനെ അവനോട് ചോദിച്ച് ആ വീഡിയോ എങ്ങനെ ചെയ്യണ്ടേന്ന് പഠിച്ച് ഫസ്റ്റ് അവനാണ് എനിക്ക് വീഡിയോ എടുത്തതെന്ന്. എൻ്റെ പേര് സായന്ത് എന്നാണ്. ഒക്കെ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യണം. പിന്നീട് കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു തുടങ്ങി. ആദ്യം തുടക്കം തന്നെ എന്താ പറയുക, ബന്ധുക്കാരും നാട്ടുകാരൊക്കെ കുറേ വിമർശനങ്ങളാണ് എനിക്കുണ്ടായത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊന്നും ശരിയല്ല എന്ന് കുറേ പോരായ്മകൾ എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. പിന്നെ പിന്നീട് നമ്മൾ കുറച്ചുകൂടെയും നോക്കി നോക്കി ഡയലോഗൊക്കെ കുറച്ച് ഇതാക്കി പഠിച്ച് പഠിച്ച് ചെയ്തു തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ ശരിയായി തുടങ്ങി. പിന്നെ ഇത് ചില വീഡിയോസ് നമുക്ക് എടുത്തു തരാൻ ഈ പറഞ്ഞ മതി. അടുത്തുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വിഷ്ണു ഭാവി, അമൽ സുഗതൻ, സംഗീത്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നല്ല സപ്പോർട്ടാണ്. പണ്ട് എൻ്റെ കൂടെ ടിക്ടോക്ക് ഉണ്ടാകുന്ന സമയത്ത് അമ്മയും എൻ്റെ കൂടെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ കളിയാക്കുന്നതുകൊണ്ട് പിന്നെ അമ്മയോട് നിർത്തി. പിന്നെ ഈ പറഞ്ഞ മതി, മിമിക്രി നമുക്ക് പണ്ട് തൊട്ട് ചെറിയ താല്പര്യമുള്ളൊരു ഫീൽഡായിരുന്നു. അപ്പോൾ മിമിക്രിയുടെ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ കുറച്ച് എളുപ്പമായിരുന്നു. പിന്നെ നമ്മൾ മേക്ക് ഓവർ വീഡിയോ കുറച്ച് ചെയ്തു തുടങ്ങി. അങ്ങനെ ഇതിലൂടെ കുറച്ച് സെറ്റപ്പായി വന്നപ്പോഴേക്കും ടിക്ടോക്ക് ബാൻ ചെയ്തു. പിന്നെ കുറച്ചാൾ വീഡിയോ ചെയ്യാൻ പറ്റാണ്ടായി. പിന്നെ പല പല ആപ്പിൽ ടിക്ടോക്ക് ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അത് നമ്മുടെ എന്താ പറയുക, ശരീരത്തെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ട ഒരു ഫീലായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള ചെറിയ കലാകാരന്മാർക്ക് ശരിക്കും നല്ലൊരു പ്ലാറ്റ്ഫോമാണെന്നു ടിക്ടോക്ക്. അത് നഷ്ടപ്പെട്ടപ്പോ നമുക്കത് വളരെ സങ്കടം തോന്നി. പേര് ഫ്രണ്ട്സിന്റെ പേരൊന്നും നമുക്ക് ഓർമ്മയില്ല. ടിക്ടോക്കില് നമ്മൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളൊരു ബിഗ് സ്ക്രീനിൽ കാണണം എന്ന് പറഞ്ഞ് കമന്റ് ഇട്ടാണ് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഈ പറഞ്ഞ ബാഡ് കമന്റുകൾ എനിക്ക് അധികം വന്നിട്ടില്ല, ടിക്ടോക്കിൽ വന്നിട്ടില്ല. പക്ഷെ ഫേസ്ബുക്കിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മളെ ശരിക്കും ഇൻറ്റിമേറ്റ് ആയിട്ട് അറിയണ ആൾക്കാരാണ് നമ്മളെ നെഗറ്റീവായിട്ട് പറയുകയും നെഗറ്റീവായിട്ട് കമൻ്റ് ഇടുകയൊക്കെ ചെയ്തത്. അതിപ്പോൾ നെഗറ്റീവായിട്ടുള്ള കമൻറ്റും അതൊന്നും ഞാൻ ഓപ്പണായിട്ട് പറയണത് ശരിയല്ല, അതുകൊണ്ട് ഞാൻ പറയണില്ല. ചിലർ എന്താ പറയുക, വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യം മൂലം ചിലവർ ബാഡായിട്ട് കമൻ്റ് ഇട്ടാണ് ഒരുപാട് പേരുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേരുന്നല്ല, ഒന്ന് രണ്ട് പേര്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നെ അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അത് മൂലമാണ് നമ്മൾ പിന്നീട് ഇത് തുടരാൻ കാരണം. പിന്നെ ടിക്ടോക്കിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ വീഡിയോ ചില വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തന്നെ ഈ പറഞ്ഞത് എവിൻ അൻസൽ എന്ന് പറഞ്ഞൊരു ഫ്രണ്ടുണ്ട്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, പക്ഷെ പുള്ളിയൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളെപ്പോൾ ചോദിച്ചാലും നമ്മുടെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് തരാനും അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ സെറ്റാക്കി തരാനൊക്കെ പുള്ളിക്ക് പുള്ളിയൊക്കെ സമയം കണ്ടെത്തുന്ന ആളാണ്. എന്റെ മോനെ ഒന്നും ചെയ്യില്ല അച്ഛു, എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ, ഒന്നും ചെയ്യില്ല, കുത്തി കുടലെടുക്കൊള്ളു കേട്ടാ. പിന്നെ എന്താ പറയാ, അത്യാവശ്യം തന്നെ അറിയണ എല്ലാ ഫ്രണ്ട്സും നല്ല സപ്പോർട്ടോടു കൂടിയാണ്. ഇപ്പൊ നമ്മൾ ബാഡ് ആയിട്ടുള്ള കമന്റ് കിട്ടുമ്പോ ഞാൻ അവരോട് പറയുമ്പോ അവരെന്നെ പറയും അതൊന്നും നോക്കേണ്ട കാര്യമില്ല ചേട്ടൻ, ചേട്ടൻ വീഡിയോ ചെയ്യാൻ മുന്നോട്ട് പോയ എന്തെങ്കിലും ഒരിക്കൽ നല്ലൊരു അവസരം കിട്ടാണ്ടിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ മനോജ് കിരൻ ചേട്ടൻ്റെ ഒരു സിനിമയിലെ ഒരു ചമയം എന്ന സിനിമയിലെ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിള്ളിയുടെ ഭാഗത്തു നിന്ന് ജസ്റ്റ് ഒരു നല്ലൊരു കമൻറ്റ് എനിക്ക് കിട്ടി. അത് ഈ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്തൊരു സംഭവം തന്നെയാണ്. കാരണം പിള്ളി അഭിനയിച്ച ഒരു സിനിമയിലെ സീൻ നമ്മൾ അത്രയ്ക്ക് പെർഫെക്റ്റായിട്ടൊന്നും ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ചെയ്തിട്ടും നമുക്ക് പുള്ളിയുടെ ഭാഗത്തു നിന്നൊരു ഇത് കിട്ടിയപ്പോൾ നമുക്ക് വളരെ സന്തോഷമായി. ആണെങ്കിൽ മോഹൻലാൽ മമ്മൂട്ടി, അത് കഴിഞ്ഞിട്ടാണ് വേറെ ഏത് നടനുള്ളൂ. തമിഴിലാണെങ്കിൽ ഈ പറഞ്ഞാൽ മതി സൂര്യൻ വിക്ര. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോയിലെ സീൻ നമ്മുടെ മൈൻഡിൽ എത്രത്തോളം ഇതാവണോ അതനുസരിച്ചാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ എന്നെ നടന്നൊന്നും നമുക്കില്ല. പിന്നെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടിക്ടോക്കിൽ അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിക്ര അഭിനയിച്ച പിതാമഹൻ എന്ന സിനിമയിലെ കുറച്ച് രണ്ടു മൂന്ന് വീഡിയോ ചെയ്തതിൽ ഒരുപാട് കമൻറ്റും ഒരുപാട് ഡിബേറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അത് എനിക്ക് വളരെ സന്തോഷം തോന്നി. നല്ല സിനിമയാണത്, വിക്രം നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയാണ്. പിന്നെ സൂര്യയുടെ ആയാലും കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് സത്യം പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യുമ്പോഴേ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് നമ്മൾ ഒരാളുടെ ഒരു ഡയലോഗ് കടമെടുത്തിട്ടാണ് നമ്മൾ അഭിനയിക്കണം. അപ്പം ചുമ്മാ ഒരു ഡയലോഗ് പറഞ്ഞ് അത് ചെയ്യുമ്പോൾ ടിക്ടോക്ക് എന്ന പ്ലാറ്റ്ഫോമിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ ചെയ്യണ ആൾക്കാരാണ്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ ആഗ്രഹം തോന്നിയപ്പോൾ എനിക്ക് തോന്നി ആ കഥാപാത്രം ഏത് വേഷപകർച്ചയിലാണ് വന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ ആൾക്കാർക്കിടെ ഇടയിലേക്ക് വരുമ്പോൾ ആൾക്കാരത് ഒന്ന് കാണാനെങ്കിലും ശ്രമിക്കും. കാര്യം ചിലപ്പോൾ 14 സെക്കൻഡ് ആയിരിക്കും, ചിലപ്പോൾ 30 സെക്കൻഡ് വീഡിയോ ഒക്കെ ആയിരിക്കും. പക്ഷേ ആ 30 സെക്കൻഡും അത് കാണാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കുറച്ച് പേരിലേക്ക് അത് നമ്മുടെ വീഡിയോ എത്തും, റീച്ച് കിട്ടും. അപ്പോൾ അതൊക്കെ തോന്നി. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഡയലോഗ് പറഞ്ഞ് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ഒരു മെച്ചം ഭാവിയിലേക്ക് കിട്ടാനില്ല, ഒരു അഭിനയം എന്ന രീതിയിൽ നമുക്ക് മേൽഗതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം ആ ഡയലോഗ് പറയുമ്പോൾ ആ സിറ്റുവേഷൻ അനുസരിച്ച് ആ ഇമോഷൻ നമ്മുടെ മുഖത്ത് കൊണ്ടുവരാൻ പരമാവധി ശ്രമിക്കാറുണ്ട്. എത്രത്തോളം വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഹൻലാലും മമ്മൂട്ടിയുടെ ഒക്കെ വീഡിയോ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീഡിയോ ഒരു വീഡിയോ എങ്കിലും കാണണമെന്ന് നമ്മൾ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാലിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഷൂട്ടിങ്ങിന് നിറവറ റൈസിൻ്റെ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. മമ്മൂട്ടീനെ ഇതുവരെ കണ്ടിട്ടില്ല, മമ്മൂക്കിനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഒരു ഇൻ്റർവ്യൂ ആണിത്. ഇപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കലാഫീൽഡിലേക്ക് ഇങ്ങനെയൊക്കെ വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടുംബ യൂണിറ്റുകളും SNDP മത്സരങ്ങളൊക്കെ നടത്തുമ്പോൾ അങ്ങനെ ചെറിയ മിമിക്രിയിലും അങ്ങനെയൊക്കെ സ്റ്റേജിലൊക്കെ കയറി അങ്ങനെയൊക്കെ ഒരു ഇതായ പേടിയൊക്കെ മാറി അങ്ങനെയാണ് നമുക്ക് ഇതിനോടൊരു താല്പര്യം തന്നെ തോന്നാൻ കാരണം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്നെ ഈ ഇൻ്റർവ്യൂ എടുത്ത ദേവിയ ഡിജിറ്റൽ മീഡിയയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ് നന്ദി ഞാൻ ആശംസിക്കുകയാണ്.